നമസ്കാരം മികച്ച ഇടപെടലിലൂടെ കേരളത്തിൽ താരമായി മാറുകയായിരുന്നു സുരേഷ് ഗോപി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പി കാര്ക്കിടയിൽ കയ്യടി കിട്ടിയ നേതാവ് കേരളത്തിന്റെ പാർട്ടി അധ്യക്ഷനായി എത്താനുള്ള മുന്നൊരുക്കങ്ങളായി ഈ ഇടപെടലിനെ എല്ലാവരും കണ്ടു ഓടി എത്തേണ്ടിടത്തോളം എല്ലാം എത്തി സഹായങ്ങൾ നൽകി ഇതിനിടെ പുലിവാലി പിടിക്കുകയാണ് നടൻകൂടിയായ സുരേഷ് ഗോപി സുരേഷ് ഗോപി എം പി ഒല്ലൂർ എസ് ഐയോട് സല്യൂട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്ന വീഡിയോ വൈറലായതോടെ ആർക്കൊക്കെ സല്യൂട്ട് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ചർച്ച സേനയിലും സജീവമായി നിയമപ്രകാരം സല്യൂട്ട് ചെയ്യേണ്ടാത്തവരെ സല്യൂട്ട് ചെയ്യുന്ന പരിപാടി അവസാനിപ്പിക്കാനാണ് പോലീസുകാർക്കിടയിലെ ആലോചനയും ഈ ചർച്ചയാണ് സുരേഷ് ഗോപിയെ കേരള രാഷ്ട്രീയത്തിൽ അതിവേഗം വില്ലനാക്കുന്നതും മുമ്പ് തൃശൂർ മേയർ ഉയർത്തിവിട്ട വിവാദത്തിന് പുതിയ തലം വരികയാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥനോട് സല്യൂട്ട് ചോദിച്ചു വാങ്ങി സുരേഷ് ഗോപി എം പി വിവാദത്തിലാണ് മിന്നൽ ചുഴലിക്കാറ്റിൽ നാശനഷ്ടമുണ്ടായ പുത്തൂരിൽ സന്ദർശനം നടത്താൻ എത്തിയപ്പോഴാണ് സംഭവം ഞാനൊരു എം പി ആണ് മേയർ അല്ല ഒരു സല്യൂട്ടൊക്കെ ആകാം എന്നായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥനോട് സുരേഷ് ഗോപിയുടെ ആവശ്യം വീണ മരങ്ങൾ വനം വകുപ്പുകാരെ കൊണ്ട് എടുപ്പിക്കാൻ എന്താണ് വേണ്ടതെന്ന് വച്ചാൽ സർ ചെയ്യണമെന്നും സുരേഷ് ഗോപി പോലീസ് ഉദ്യോഗസ്ഥനോട് പറയുന്നത് വീഡിയോ ദൃശ്യങ്ങളിൽ പതിഞ്ഞു നാടിനു വേണ്ടി പലതും ചെയ്യാനുണ്ട് അതിനൊക്കെ പണവുമുണ്ട് പക്ഷേ ചെയ്യാൻ സമ്മതിക്കേണ്ടേ എം ബി എന്ന നിലയ്ക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ അതെല്ലാം തള്ളാണെന്ന് ചിലർ പറഞ്ഞു നടക്കുന്നു ഞാൻ ചെയ്യുന്നതിനൊക്കെ രേഖയുണ്ട് സുരേഷ് ഗോപി രോഷാകുലനായി പ്രതികരിച്ചു സുരേഷ് ഗോപി ദേഷ്യപ്പെട്ടതിന് കാരണമെന്തെന്ന് വ്യക്തമല്ല ഇതിൽ സല്യൂട്ടാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം സി പി എമ്മുമായി അടുപ്പമുള്ള തൃശൂർ മേയർ സല്യൂട്ട് വിവാദം ഉന്നയിച്ചപ്പോൾ കരുതൽ പ്രതികരണങ്ങളായിരുന്നു പോലീസ് അസോസിയേഷനും മറ്റും നടത്തിയത് അതിന് ആക്രമണ സ്വഭാവം ഇല്ലായിരുന്നു എന്നാൽ സുരേഷ് ഗോപിയെ വിവാദത്തിന് കിട്ടിയതോടെ രണ്ടും കൽപ്പിച്ചാണ് പോലീസ് അസോസിയേഷനും അവർ പറയേണ്ടതെല്ലാം പറയുകയാണ് ഇനി ഇങ്ങനെയാകും പോലീസുകാരുടെ രീതിയെന്നും പ്രഖ്യാപിക്കുന്നു ഏതായാലും സിനിമകളിൽ സല്യൂട്ട് ചെയ്യേണ്ടവർക്ക് മാത്രം സല്യൂട്ട് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു സുരേഷ് ഗോപി ഈ നായകനാണ് സല്യൂട്ടിനു വേണ്ടി പോലീസിന് മുമ്പിൽ യഥാർത്ഥ ജീവിതത്തിൽ കേഴുന്നതും സുരേഷ് ഗോപി എം പി ഒല്ലൂർ എസ്ഇ യോട് സല്യൂട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്ന വീഡിയോ വൈറലായതോടെ ആർക്കൊക്കെ സല്യൂട്ട് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ചർച്ചയും സജീവമായിട്ടുണ്ട് എല്ലാ ജനപ്രതിനിധികളെയും സല്യൂട്ട് ചെയ്യേണ്ട ബാധ്യത പോലീസിനില്ല ആർക്കൊക്കെ സല്യൂട്ട് ചെയ്യണമെന്ന് കൃത്യമായ നിർദ്ദേശം പോലീസ് മാനുവലിൽ നൽകിയിട്ടുണ്ട് എങ്കിലും രാഷ്ട്രീയ സ്വാധീനവും പ്രതികാര നടപടികളും ഭയന്നാണ് മുൻ ജനപ്രതിനിധികളെ പോലും സല്യൂട്ട് ചെയ്യാൻ പല പോലീസുകാരും നിർബന്ധിതരാകുന്നത് താഴ്ന്ന റാങ്കിലുള്ളവർ ഉയർന്ന റാങ്കിലുള്ളവരോട് ഏകപക്ഷീയമായി ചെയ്യുന്ന ആചാരമല്ല സല്യൂട്ട് താഴ്ന്ന റാങ്കിലുള്ളവർ സല്യൂട്ട് ചെയ്യുമ്പോൾ ഉയർന്ന റാങ്കിലുള്ളവർ തിരിച്ചും സല്യൂട്ട് നൽകണം ഇങ്ങനെ സേനാംഗങ്ങൾ പരസ്പരം കൈമാറുന്ന ആദരവാണ് സല്യൂട്ട് ഭരണകർത്താക്കളെയും ജുഡീഷ്യൽ ഓഫീസർമാരെയും സല്യൂട്ട് ചെയ്യുമ്പോഴും അവരും തിരിച്ച് സല്യൂട്ട് ചെയ്യണം ട്രാഫിക് ഡ്യൂട്ടി നിർവഹിക്കുമ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരും വിശിഷ്ട വ്യക്തികളും കടന്നുപോയാൽ സല്യൂട്ട് നൽകേണ്ടതില്ലെന്ന് ഡി നിർദ്ദേശമുണ്ട് പകരം അറ്റൻഷനായി നിന്നാൽ ട്രാഫിക് ജോലികൾ തുടരാം ഇതുമാത്രമേ ഇനി പോലീസ് ചെയ്യൂ